പിണറായി വിജയൻ പാലക്കാട്ട തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണാടി എന്ന സ്ഥലത്തൊരു എൽ ഡി എഫ് പ്രചരണയോഗത്തിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് അദ്ദേഹം സാദിഖലി തങ്ങളെ കഠിനമായിട്ട് വിമർശിച്ചു അദ്ദേഹം പറയുന്ന ഒരു കാര്യം സാദിഖലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് മുമ്പ് ഇതേപോലെ ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഈ മുസ്ലിം ലീഗ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല പിന്നെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം സാന്ദീപിന് കോൺഗ്രസ്സിലേക്ക് എടുത്തു കോൺഗ്രസ് വഴി മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെടുന്നു ഇതൊന്നും പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം കഠിനമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിൽ പുതിയതായിട്ട് എന്താണുള്ളത് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു ആദ്യം കുറേയൊക്കെ പ്രണിപ്പിച്ചൊക്കെ നോക്കി ഇപ്പുറത്തേക്ക് വരുമോ എന്നൊക്കെ അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കടുത്ത വിമർശനം പിണറായി വിജയൻ നടത്തി ഞാനത് ശ്രദ്ധിച്ച് പിണറായി വിജയൻ പറഞ്ഞു ജമായത്തെ ഇസ്ലാമിയുടെ അജൻഡയാണ് മുസ്ലിം ലീഗ് നടപ്പാക്കുന്നത് അതൊരു പുതിയ കാര്യമൊന്നുമല്ല അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ ഒന്നാണ് ഇവരുടെ ലക്ഷ്യം ഒക്കെ ഒന്നാണ് മാർഗം വരെ വരെ ആയിരിക്കാം ബട്ട് ലക്ഷ്യം അതിൽ ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വിദൂരമായൊരു ലക്ഷ്യമാണത് ഒരുപക്ഷേ നടക്കാതെ പോകുന്നൊരു സ്വപ്നമായിരിക്കാം പക്ഷേ ആ സ്വപ്നം അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ജമായത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് മുസ്ലിം ലീഗിനും എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിൽ കഥയൊന്നുമില്ല അതങ്ങനെ ആയിരുന്നു എല്ലാ കാലത്തും അവർ ചില പ്രത്യേക കാര്യങ്ങളിൽ തെറ്റിത്തിരിഞ്ഞ് പ്രത്യേക സംഘടനകളായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ ആത്യന്തികമായിട്ട് ഇവരൊക്കെ ആ ഒരു മുസ്ലിം ഗ്രൂപ്പുകൾ അവർ ഇപ്പോൾ ക്രൈസ്തവ സഭകളിൽ ഇപ്പം ഒരുപാട് സഭകളില്ലേ പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഒരു എക്യുമിനിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട് അതൊരു ഒരു സമയം വരുമ്പോൾ അത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും ഇതൊക്കെ ഹിന്ദുക്കളും ചെയ്യുന്നതാണ് ചില കാര്യങ്ങളിൽ വഴക്കൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ യുണൈറ്റഡ് ആയിട്ട് പെരുമാറും അപ്പോൾ ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന പല സംഘങ്ങളാണിത് അത് പിണറായി വിജയൻ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലി ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും ഒരു സ്റ്റേക്ക് ഉണ്ട് മുസ്ലിം മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനം അവിടെയുണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം അവിടെയുണ്ട് അപ്പോൾ അവർ എതിർക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അത്രയേ ഉള്ളൂ അതിനില്ല ആ അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ പിണറായി വിജയന് ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ മുഴുവനും മുസ്ലിം ലീഗ് നല്ലൊരു പങ്ക് ലയൻസ് ഷെയർ അവർ കൊണ്ടുപോവാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പിണറായി വിജയൻ വേറൊരു പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ആ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടല്ലോ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളെ ഒന്ന് മാറ്റി അവരുടെ വോട്ട് പിടിച്ചെടുക്കാനായിട്ട് സി പി എം ഒരു ശ്രമം നടത്തുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ശ്രമം അവർ നടത്തുന്നില്ല അങ്ങനെ നടത്തുകയാണെങ്കിൽ ഈ നമ്മുടെ യഹിയ സിൻവർ നസറുള്ള പാലസ്തീൻ ഇതൊക്കെ കയറി വരുവാൻ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ ഒരു വിഷയമല്ല അല്ല പാലക്കാട് നല്ല മുസ്ലിം ഇത് ജനസംഖ്യയുള്ള സ്ഥലമാണ് പാലക്കാട് ശരിക്കു പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഈ മൂന്ന് ജില്ലകൾ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള നാലാം സ്ഥാനം പാലക്കാട് പാലക്കാടിനാണ് ഒരല്പം വയലൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട് അതാണ് ഈ ശ്രീനിവാസൻ വധം എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പോൾ അവരുണ്ട് അവിടെ നല്ല ശതമാനം ഉണ്ട് പക്ഷേ അവരുണ്ട് അവരുടെ വോട്ട് കിട്ടണം എന്നുള്ളവർ എടുത്തിടുന്ന പ്രശ്നം പാലസ്തീനായിരിക്കും പാലസ്തീൻ എടുത്തിടുന്നില്ല യഹ്യാ സിന്മറില്ല നസറുള്ള ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാകുന്നില്ല ആകുന്നില്ല എന്ന് മാത്രമല്ല ഇതപര്യന്തം കാണാത്ത വിധം പാലക്കാട് കൽപ്പാത്തി രഥോത്സവം മൂന്നോ നാലോ ദിവസം ലൈവായിട്ട് ടി വിയിൽ കാണിക്കുന്നു അപ്പോൾ ടി വിങ്ങനെ ചെയ്യാൻ കാര്യമ കൽപ്പാത്തി രഥോത്സവം ഞാൻ പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലോ മറ്റോ പാലക്കാട് താമസിക്കുമ്പോൾ ഞാൻ പോയി കണ്ടതാണ് കൽപ്പാത്തി രഥോത്സവം അന്നൊക്കെ മലയാള മനോരമയുടെ പാലക്കാട് റൂറൽ പേജ് പേജുണ്ടല്ലോ ആ പേജിൽ വരുന്ന ഒരു ഫോട്ടോയാണ് കൽപ്പാത്തി രഥോത്സവം കേരളത്തിൽ കൽപ്പാത്തി രഥോത്സവം അറിയപ്പെടുന്ന ത്രൂ ഔട്ട് അറിയപ്പെടുന്ന വലിയൊരു ഉത്സവമല്ല ആയിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് അതൊരു കുറ്റമായിട്ടോ കുറവായിട്ടോ ഞാൻ പറയുകയില്ല അങ്ങനെ ആയിരുന്നില്ല അത് പക്ഷേ ഇത്തവണ അത് ഗംഭീരമായിട്ട് ടി വി കവർ ചെയ്യുന്നു കൽപ്പാത്തി രഥോത്സവം എന്നൊരു ഹൗസ് ഹോൾഡ് വീടായിട്ട് മാറി വീടായിട്ട് മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ട് അവിടെ രഥം വലിക്കുന്നു എന്തെല്ലാം ചെയ്യും അല്ല വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യരെന്തെല്ലാം ചെയ്യും അപ്പം പൊതുവെ ഒരു ഒരു ഹിന്ദു ഒരു പ്രശ്നമുണ്ടാകുമോ പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു പേടി എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ട് അതുകൊണ്ടാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന് ഈ ഹൈപ്പ് കിട്ടിയത് മാത്രമല്ല സാറ് ഈ വീട് വീടാന്തരം കയറി ഊട്ട് ചോദിക്കുന്ന സീൻസ് ടി വി കാര് ഈ സീൻ കൂടുതലും കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിൽ നിന്നുള്ള സീനാണ് അതിലും സാറ് ശ്രദ്ധിക്കണം ഷർട്ടില്ലാതെ പൂണൂലിട്ട് തോളത്തിൽ തോർത്തുമായിട്ട് നിൽക്കുന്ന ട്രഡീഷണൽ ബ്രാഹ്മിൻസ് അവരോട് ഊട്ടി ചെയ്യുന്നു അവരുടെ കൈ പിടിക്കുന്നു ഒക്കെ അവർ ആദ്യമായിട്ട് ഈ ക്യാമറ അവരുടെ നിറക്ക് തിരിഞ്ഞതിൻ്റെ ഒരു പരിഭ്രമം ഒരു ചിരി ഇതൊക്കെ അവർ കാണിക്കുന്നു ഈ സീൻസാണ് മാക്സിമം സ്ഥാനാർത്ഥി പോയി നേരിട്ട് ഊട്ട് ചോദിക്കുന്ന സീനിൽ ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് വരുന്നു അത് ഒരു കാര്യമുണ്ട് പ്രാക്ടിക്കലി അത് എളുപ്പമാണ് ആഗ്രഹാരത്തിന് എന്താണെന്ന് വെച്ചാൽ രണ്ടു വശത്തും വീടായിട്ട് ഇങ്ങനെയുള്ള വീതി ആണല്ലാ അപ്പോൾ അവിടെ വോട്ട് ചോദിച്ചു രണ്ട് വോട്ട് പിന്നെ തിരിച്ചിപ്പുറത്ത് രണ്ട് വോട്ട് ഇങ്ങനെ നടന്ന് വോട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ കൽപ്പാത്തി ആഗ്രഹം അതും ഒരു കാര്യമാണ് പക്ഷേ ഈ കൂടുതൽ ഈ ഹിന്ദുക്കളെ കാണിക്കുക കൽപ്പാത്തി രഥോത്സവം ഹൈ പി ഇതെല്ലാം മാധ്യമങ്ങൾ സ്വമേധയ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത ബി ജെ പിയുടെ മുഖ്യശത്രു കേരളത്തിലെ മാധ്യമങ്ങളാണ് എൽ ഡി എഫോ യു ഡി എഫോ അല്ല മാധ്യമങ്ങളാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ക്യാമ്പയിൻ ചെയ്യുന്നത് അല്ല ഈ പ്രാവശ്യം മാധ്യമങ്ങൾ ഈ കൽപ്പാത്തി രഥോത്സവം കാണിച്ച് ഹിന്ദുക്കളോട് താല്പര്യം താല്പര്യം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ ബി ജെ പിയിൽ പോകേണ്ട കാര്യമില്ല ഞങ്ങൾ തന്നെ നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യും അല്ല അത് വരുത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാരിൻ്റെ കൈ പൂണൂലിട്ടവരോട് വോട്ട് ചോദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാൻ കാരണം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ രഹസ്യമൊന്നും ആയിരുന്നില്ല അത് പ്ലാൻഡ് ആയിരുന്നു ബട്ട് ആ പ്ലാനിങ് നടത്തിയത് എൽ ഡി എഫോ യു ഡി എഫോ അല്ല മീഡിയ ആണ് അതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഈ സ സാം ഹുസൈൻ്റെ കാലത്തിന് ശേഷം പാലസ്തീൻ ഇല്ലാത്ത ഒരു ഇലക്ഷൻ കേരളത്തിൽ പാലസ്തീനെ മെൻഷൻ മെൻഷൻ ചെയ്യുക സദാം ഹുസൈനല്ല അപ്പം അതിന് ശേഷവും നസറുൾ അമരിച്ചപ്പോഴും യഹിയാസിൻ ഒരുമരിച്ചപ്പോഴും ഒക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാടല്ല അത് തിരുവരങ്ങാടിയിലാണ് നടക്കുന്നത് സിറ്റുവേഷൻ ഉണ്ടായ പിന്നെ ഡിഫറെൻറ്റ് നസറുള്ള ഫ്ലക്സ് വരുമായിരുന്നു ഇതൊക്കെ സംഭവിക്കുമായിരുന്നു ആ ഡിസിവ് ഫാക്ടർ ഹിന്ദുക്കളാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിക്ക് പോകും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് അതൊന്നും കുറയ്ക്കുക ആവുന്നത്ര ആവുന്നത്ര കുറച്ചിട്ട് അത് രാഹുൽ മാൺകൂട്ടത്തിന് ആക്കി മാറ്റുക ആ ഒരു തന്ത്രം മീഡിയ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ബേസിക്കലി മീഡിയയും കൂടെ ചേർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് മൂന്ന് ശത്രുക്കളാണ് എൽ ഡി എഫ് യു ഡി എഫ് മീഡിയ അതിൽ എൽ ഡി എഫും യു ഡി എഫും കുറച്ചൊരു സ്ലാക്ക്നെസ് കാണിക്കുന്നുണ്ട് സാർ നോക്ക് എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും പാലക്കാട് സ്റ്റേക്ക് എന്താ പാലക്കാട് ജയിച്ചു പിണറായി വിജയൻ എന്ത് ഗുണമാണങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റുള്ളത് നൂറാകുമുണ്ട് പാലക്കാട് തോറ്റു പിണറായി വിജയൻ എന്താ അല്ലെങ്കിൽ തന്നെ ഷാഫി പറമ്പിലെ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു അത് കോൺഗ്രസ് കൊണ്ട് പോയി പോട്ടെ ഇത്രയേ ഉള്ളൂ നോ ഡിഫറൻസ് കോൺഗ്രസിന് എന്താ അവർക്കുള്ള സീറ്റിൽ ഒരെണ്ണം കുഴു എന്നാലും അവർ ഭര ഭരണകക്ഷിയൊന്നും ആവാൻ പോകുന്നില്ല ജീവൻ മരണ പോരാട്ടം ഒന്നുമില്ലല്ലോ പാലക്കാടും കൂടി കിട്ടി കിട്ടി അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരെ ഒരു സീറ്റൂടെ കയ്യിലുണ്ടാവും ഇത്രയും സ്റ്റേക്ക് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളു ഇതിൽ മരണപരാക്രമം നടത്തുന്നത് മാധ്യമങ്ങളാണ് എങ്ങനെയും ബി ജെ പിയെ തോൽപ്പിക്കുക അത് മാധ്യമങ്ങളിൽ ഒരു ഒരു ആൻറ്റി മോദി ആന്റി ഹിന്ദു സെന്റിമെന്റ്സ് അത് ഭയങ്കരമാണ് അതില്ല എന്ന് വരുത്താനായിട്ട് കേരള സ്പെസിഫിക് ഓൾ ഇന്ത്യ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഓൾ ഇന്ത്യ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് മാറി ഓൾ ഇന്ത്യയിൽ വന്ന വ്യത്യാസം സാറേ ഈ പല ഇംഗ്ലീഷ് ചാനലുകളിലെയും ഹിന്ദി ചാനലുകൾ കവച്ചു വെച്ചു ഹിന്ദി റീജിയണൽ ചാനൽസ് അവർക്ക് റീച്ചും കൂടുതലാണ് കാരണം ഇംഗ്ലീഷ് അറിയാവുന്നവരെക്കാൾ എത്രയോ കൂടുതലാണ് ഹിന്ദി അറിയാവുന്നവർ ആ വ്യത്യാസം അവിടെ വന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ മൊണോപ്ലി ഒന്നോ രണ്ടോ ചാനൽ ഒഴിച്ചാൽ ബാക്കി ഇവരുടെ ഈ മൊണോപിളിയാണ് ആൻറ്റി മോദിക്കാരുടെ മൊണോപ്ലിയാണ് കേരളത്തിൽ ഈ ചാനൽ ചർച്ചകളൊക്കെ വന്നു കഴിയുമ്പോൾ ബി ജെ പിയുടെ ആൾക്കാർ പാനലിസ്റ്റ് അവരെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കാറില്ല എന്നു ഈ പലരും ഒരു സെൻറ്റൻസ് പറയുമ്പോഴേക്കും കട്ടി ഞാൻ ഉദാഹരണത്തിന് ഈയിടെ ഞാൻ ഒരണം കണ്ടത് ഹിന്ദുമുന്നണിയുടെ ബാബു വി എസ് ബാബു ആണ് ഒരു ബാബുണ്ടല്ലോ ആർ വി ബാബു ആർ വി ബാബു ആർ വി ബാബു അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളൊക്കെ സാധാരണ നമ്മൾ സെൻറ്റൻസ് ഗ്രാമറിൽ പറയുമല്ലോ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് കഴിയുമ്പോഴേക്കും പ്രെഡിക്കേറ്റ് പറയാൻ അനുവദിക്കില്ല ആ രീതിയിലാണ് പല ചാനലുകളും മിണ്ടാൻ സമ്മതിക്കാറില്ല അത് ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ ഏർപ്പാടാണ് ഇത് ഈ ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ തോൽപ്പിക്കുക ഉറക്കെ പറഞ്ഞും ഒടുക്കം പറഞ്ഞും ജയിക്കുക ഈ ചായക്കട ചായക്കടത്തർക്കത്തിന്റെ ഒരു റൂൾ അങ്ങനെയാണ് ഉറക്കെ പറയുന്നവനും ഒടുക്കം പറയുന്നവനും ജയിക്കും ആരാണോ അവസാനം സംസാരിക്കുന്നത് അയാൾ ജയിച്ചു ഇങ്ങനെയാണ് ഈ ടി വി ചർച്ചകൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇവർ ഈ ആൻറ്റി മോദി നരേറ്റീവ് ഓടിക്കുന്നത് അങ്ങനെയാണ് എനിവേ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ സാറ് എടുത്തു നോക്കുക ദാറ്റ് ഈസ് റൂൾ ബൈ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ വാട്ട് പ്രിവെൻസ് ബി ജെ പി ഫ്രം യൂസിങ് ദാറ്റ് മീഡിയം കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും അധികം റീച്ച് വ്യൂസ് വ്യൂസല്ല റീച്ചുള്ള ചാനൽ ദൂരദർശനാണ് ഏത് ഗ്രാമത്തിലും ഒരു അലുമിനിയം കമ്പി ഇട്ട് കഴിഞ്ഞാൽ ദൂരദർശൻ കിട്ടും കേബിള് വേണമെന്നില്ല ഇപ്പോഴും കേരളത്തിൽ എല്ലാ സ്ഥലത്തും കവറേജുണ്ട് ആ ദൂരദർശനും റിപ്പോർട്ടർമാരില്ല ഒന്നുമില്ല എന്നില്ല ഒന്ന് സ്ട്രേറ്റ് ലൈൻ ചെയ്തെടുത്താൽ നിങ്ങളത് മൊണോപ്പിളി ആക്കണം എന്നല്ല ബട്ട് ദൂരദർശനിൽ നിങ്ങൾക്ക് ഇതുപോലെ ബാലൻസ്ഡ് ഡിസ്കഷൻസ് അത് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ചെയ്യുന്നില്ല വർഷം ഇപ്പം പത്ത് കഴിഞ്ഞ് പതിനൊന്നാം വർഷം ഓടിക്കൊണ്ടിരിക്കുകയല്ല ദൂരദർശൻ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് വാട്ട് ഈസ് ദാറ്റ് ബി ജെ പി യു ഹാവ് എ ചാനൽ അണ്ടർ യുവർ കൺട്രോൾ നിങ്ങൾ അതിൽ പക്ഷെ അതും കാണിക്കേണ്ടു നൂറ് ശതമാനം ബി ജെ പിയുടെ പരിപാടി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താലും വിശ്വാസം പോകും ബട്ട് ബാലൻസ്ഡ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തലക്കെ വിളവുള്ള ആൾക്കാരെ വെച്ചിട്ട് പൊളിറ്റിക്സിൽ ടേക്ക് എ ബാലൻസ് വ്യൂ ദൂരദർശനിൽ നേരത്തെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ദൂരദർശൻ നിർത്തി ദൂരദർശൻ സ്വയം നിർത്തി ബിക്കോസ് ഡിസ്കഷനിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പി സ്രിയിങ് ഡേ സംസാരിക്കാൻ സമയം കൊടുത്താൽ അവർ മിടുക്കന്മാരാണ് തടസ്സപ്പെടുത്തി മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ തടസ്സപ്പെടുത്താൻ ദൂരദർശൻ തയ്യാറില്ല അവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് അപ്പോൾ പിന്നെ ദൂരദർശൻ എന്ത് ചെയ്തു ആ പരിപാടി തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചു സ്റ്റിൽ ബി ജെ പി ബി ജെ പി ഏഷ്യാനെറ്റിന്റെയും അവരുടെ ഇവരുടെയും ഒക്കെ പിന്നാലെ നടന്ന് കരയും ഞങ്ങൾക്ക് സ്പേസ് വരണം എന്ന് പറഞ്ഞു അവരുടെ സ്വന്തം വീട് ഒഴിഞ്ഞു കിടക്കുന്നു അവർ അവരന്യന്റെ വീട്ടിൽ എനിക്കും കൂടെ ഒന്നിരിക്കാൻ സ്ഥലം തരണം ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ് തിക്കുന്നു പിന്നെ ചില സംഘടനകളൊക്കെ ഈ ആങ്കർമാരെ പ്രീതിപ്പെടുത്താനായിട്ട് പലതും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് അബുദാബിയിലേക്ക് ടൂറിന് കൊണ്ടുപോകുക

യു ഹ് നോ റോൾ ഇൻ ദാറ്റ് ഇറ്റ് എ പ്രൈവറ്റ് കമ്പനി അവരവർക്ക് തോന്നിയ പോലെ ചെയ്യുന്നു ആര് ചോദിക്കാനും അവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ലോക്കൽ സ്റ്റാൻഡായി പോലും ഇല്ല ഈ അർത്ഥശൂന്യമായ കരച്ചിൽ നിർത്തിവെച്ചിട്ട് യൂസ് യുവർ മീഡിയ അണ്ടർ യുവർ കൺട്രോൾ ആൻഡ് യൂസ് ഇറ്റ് മാതൃകാപരമായിട്ട് അത് ഓടിച്ചു കാണിക്കുക അപ്പൊ മറ്റു ചാനലുകൾക്ക് മനസ്സിലാവും നാട്ടുകാർക്ക് മനസ്സിലാവും ഹൗ ടു റൺ എ ചാനൽ അതല്ലാതെ നിങ്ങൾ അയാൾ അങ്ങനെ പോയി അയാൾ കാശ് കൊടുത്തു മറ്റേ ആളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി ഇതൊക്കെ അർത്ഥശൂന്യമായ വാദങ്ങളാണ് ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി ദേ വിൽ ഡു വട്ട് എവർ വാണ്ട് ഐ വിൽ നോട്ട് ഐ ഹാവ് നോ ഗ്രൗ സെക്കൻസ് ബിക്കോസ് സാർ എൻ്റെ കമ്പനിയിൽ ഞാൻ ആരെ ടി വിയിൽ പ്രൊജക്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും പ്രൊജക്റ്റ് ചെയ്യും സാറിന് എന്ത് ചെയ്യാൻ പറ്റും യു കെ നോട്ട് ഡു എനത്തി എനിക്ക് ഈക്വൽ ചാൻസ് വേണം തരില്ല